ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21:7. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. എന്നാൽ പിന്നീട് കർത്താവ് പറഞ്ഞതനുസരിച്ച് അധ്വാനിച്ചപ്പോൾ ഒരുപാട് മീൻ കിട്ടി. മുക്കുവരായ തങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കിട്ടിയിട്ടില്ലാത്ത തരത്തിൽ അവർക്ക് മീൻ ലഭിക്കുകയാണ്. അപ്പോൾ കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ പത്രോസിനോട് പറഞ്ഞ വാക്കാണ് അത്, കർത്താവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അധ്വാനിച്ച് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി ലഭിച്ചപ്പോൾ നല്ല ഭാഗ്യമായി പോയി എന്ന് പറഞ്ഞില്ല, കൃത്യമായി അധ്വാനിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞില്ല. യോഹന്നാൻ പറയുകയാണ് പത്രോസിനോട്, അത് കർത്താവാണ്. നല്ല മാർക്ക് ലഭിച്ചപ്പോൾ, നല്ല ജോലി ലഭിച്ചപ്പോൾ, നല്ലൊരു വിവാഹം നടന്നപ്പോൾ, നല്ലൊരു വീട് വെച്ചപ്പോൾ എല്ലാവരും ഒരുപക്ഷെ പറയും, ഭാഗ്യമായി പോയല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചങ്കിൽ കൈ വെച്ചുകൊണ്ട് പറയണം, അതെൻ്റെ കർത്താവാണ്. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടോ എനിക്കൊന്നും നേടാൻ സാധിക്കുകയില്ല. എല്ലാം എനിക്ക് എൻ്റെ കർത്താവ് നൽകിയത് മാത്രമേ ഉള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഏറ്റുപറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവ്വം ടിജു അറിയിച്ചു.